ബിന്ദു അമ്മണിക്ക് വീണ്ടും മല ചവിട്ടണം. ശബരിമലയിൽ ഇതിനു മുമ്പ് ആചാരലംഘനം നടത്തിയ വനിതാ ആക്ടിവിസ്റ്റായ ബിന്ദു അമ്മണി ഇത്തവണയും മല ചവിട്ടാൻ മുൻകൈയെടുത്തിറങ്ങിയപ്പോഴാണ് ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടെന്ന് കാട്ടി സർക്കാർ പോലീസിന് നൽകിയ കൈപ്പുസ്തകം പിൻവലിച്ചതറിഞ്ഞത്. അത് മറ്റേ പരിപാടിയായിപ്പോയി എന്നാണ് ബിന്ദു അമ്മണി ഇപ്പോൾ പറയുന്നത്. ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടെന്ന കോടതി വിധി ഉദ്ധരിച്ച് പോലീസിന് നൽകിയ കൈപ്പുസ്തകം പിൻവലിക്കുമെന്നറിയിച്ച ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഈ നിലപാടിനെതിരെയാണ് ബിന്ദു അമ്മണി ആഞ്ഞടിക്കുന്നത്. സുപ്രീംകോടതി വിധി മാനിക്കാനുള്ള സർക്കാർ നീക്കം സ്വാഗതാർഹമെന്ന് പറഞ്ഞ ബിന്ദു അമ്മണി അത് പിൻവലിച്ചത് ചരിത്രപരമായ അനീതിയാണെന്നും പറയുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് ബിന്ദു അമ്മണി ഒരുങ്ങുന്നത്. ശബരിമല ഡ്യൂട്ടിയിലുള്ള പോലീസിന് നൽകിയ കൈപ്പുസ്തകത്തിലാണ് ഈ വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇതിനു പിന്നാലെ എതിർപ്പുമായി BJP രംഗത്തെത്തുകയാണ്. ഇതിനു പിന്നാലെയാണ് കൈപ്പുസ്തകം പിൻവലിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചത്. ശബരിമലയിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും തീരുമാനങ്ങളെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഈ വിവാദ പരാമർശം പരിശോധിക്കുമെന്ന് AD GP MR അജിത് കുമാറും പറഞ്ഞു. വീഴ്ച വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം യുവതി പ്രവേശന വിധിക്ക് ശേഷം ഹൈന്ദവ വിശ്വാസങ്ങളെ വെല്ലുവിളിച്ച് ശബരിമല ക്ഷേത്ര ദർശനം നടത്തിയ യുവതികളാണ് രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മണിയും കനകദുർഗയും. 2018 December 24 ബിന്ദു അമ്മണിയും കനകദുർഗയും ആദ്യ ശ്രമം മല ചവിട്ടാൻ നടത്തിയത്. എന്നാൽ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇവർക്ക് പിന്തിരിയേണ്ടി വന്നു. ഇരുവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ച് പോലീസ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇവർ നിരാഹാരം തുടങ്ങിയെങ്കിലും ശബരിമല ദർശനത്തിന് സൗകര്യമൊരുക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇരുവരും ഈ സമരം അവസാനിപ്പിച്ചു. പിന്നീട് 2019 January 2 പുലർച്ചെ ബിന്ദു അമ്മണിയും കനകദുർഗയും ശബരിമല ദർശനം നടത്തി. 18-ാം പടി കയറാതെ VIP വഴിയിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അയ്യപ്പ ദർശനം നടത്തുകയായിരുന്നു. കൂടാതെ പഴയ ശബരിമല വിധി ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബിന്ദു അമ്മണി സുപ്രീംകോടതിയിൽ അപേക്ഷയും നൽകി. ഇതുകൂടാതെ സ്ത്രീകളുടെ സന്ദർശനത്തെ ആരെങ്കിലും തടഞ്ഞാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ബിന്ദു അമ്മണി ഈ അപേക്ഷയിൽ പറഞ്ഞു. നിലവിൽ ശബരിമലയിലെത്തുന്ന സ്ത്രീകളുടെ പ്രായം പരിശോധിക്കുന്ന നടപടി പോലീസിന്റെ ഭാഗത്തുണ്ട്. 50 വയസ്സ് പൂർത്തിയാകാത്ത സ്ത്രീകളെ തിരികെ പറഞ്ഞയക്കുന്ന നിലപാടാണ് പോലീസ് എടുക്കുന്നത്. ഇത് തടയണമെന്നാണ് ഈ അപേക്ഷയിൽ പറയുന്നത്. എന്നാൽ ശബരിമല ദർശനം നടത്തിയതിന് പിന്നാലെ പലപ്പോഴായി ബിന്ദുവിന് നേരെ ആക്രമണം നടക്കുകയായിരുന്നു. കൂടാതെ ബസ് യാത്രക്കിടെ ബസ് ഡ്രൈവർ അപമാനിച്ചു എന്ന പരാതിയുമായി ബിന്ദു അമ്മണി രംഗത്തെത്തുകയായിരുന്നു. ഇതിനു പിന്നാലെ ബിന്ദു അമ്മണി പറഞ്ഞത് ഇങ്ങനെയാണ്. സംഘപരിവാർ അഴിഞ്ഞാട്ടം കണ്ടപ്പോൾ സ്ത്രീകളുടെ ആത്മ അഭിമാനം സംരക്ഷിക്കാനാണ് ശബരിമലയിൽ പോയതെന്ന്. ശബരിമലയിൽ പോയതിൽ പശ്ചാത്താപമൊന്നുമില്ല. ഇനി പോകാൻ ആഗ്രഹമില്ല. ശബരിമലയിലേക്ക് പോകാൻ ആഗ്രഹിച്ചതല്ല. ശബരിമലയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ മാത്രമാണ് അന്ന് പോയത്. ആ സമയത്ത് അത് അനിവാര്യമായിരുന്നു. ആ നടപടി തെറ്റായി തോന്നുന്നില്ല. സംഘപരിവാർ വേട്ടയ്ക്ക് താൻ ഇരയാവുകയായിരുന്നു. ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും ബിന്ദു അമ്മണി പറഞ്ഞു. ശബരിമലയിൽ പോയതിന്റെ പേരിൽ മാധ്യമങ്ങളിലൂടെയും ഫോണിലും വധഭീഷണി വരെ ഉണ്ടായെന്നാണ് ബിന്ദുവിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.